ചൈനയുമായുള്ള സംഘർഷത്തിൽ പ്രതിപക്ഷ നിലപാടിനെതിരെ വിദേശകാര്യമന്ത്രി. ചൈനീസ് അധിനിവേശം ഇന്നലെ നടന്നതുപോലെയാണ് പലരും പറയുന്നതെന്ന് എസ് ജയശങ്കർ. രാഹുൽഗാന്ധി ചൈനീസ് സ്ഥാനപതിയെ കണ്ടതിലും പരോക്ഷ വിമർശനമുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, എന്താണ് വിദേശകാര്യമന്ത്രിയുടെ നിലപാട്? ബൽറാം, ഉന്മേഷ്, ഈ ചൈനയുമായുള്ള സംഘർഷത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനങ്ങളും പരാമർശങ്ങൾക്കും എതിരെയാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രംഗത്ത് വന്നിരിക്കുന്നത്. 1962 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ഇന്ത്യക്ക് ഈ അതിർത്തി നഷ്ടപ്പെട്ടത്. എന്നാൽ അത് ഇന്നലെ നടന്ന സംഭവം പോലെയാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും അവതരിപ്പിക്കുന്നത് എന്നും യാഥാർത്ഥ്യം അവർ തിരിച്ചറിയണമെന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, അത്തരത്തിലുള്ള പ്രചരണം പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നടത്തുന്നു എന്നുമാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഭൂമി ചൈന കൈവശപ്പെടുത്തിയത് 1962 എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചൈനീസ് അധിനിവേശം കഴിഞ്ഞ ദിവസം നടന്നതുപോലെ പ്രചരണം നടത്തുന്നു എന്നും ഇതോടൊപ്പം തന്നെ ഇന്ത്യയും ചൈന സംഘർഷത്തിന്റെ കാര്യമറിയാൻ ചൈനീസ് സ്ഥാനപതിയെ അല്ല കാണേണ്ടത് എന്നും അതിന് താനായിരുന്നെങ്കിൽ ഇന്ത്യൻ സൈന്യത്തോടാണ് സംസാരിക്കുക എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. ബൽറാം നെടുങ്ങാടി.